ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ചെക്കപ്പിനായിട്ട് ആസ്റ്ററിൽ വന്നേക്കണം കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ കാലിൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ എന്നെയും എനിക്കും ആ ബ്ലീഡിങ് വന്നപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇതേ ശ്രുതിയുടെ കാല് ഇങ്ങനെ നീട്ടി വെക്കാൻ കുറേ നേരം നീട്ടി വെച്ചപ്പോൾ അവൾക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വേഗം എൻ്റെ കാലുമേലോട്ട് വെച്ചോ, അപ്പോൾ ഒരു സുഖമായിട്ടിരിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാലുമ്പോൾ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയണേട്ടാ. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എന്തോ തിരക്കിത്തിരി കുറവായിരുന്നു. അങ്ങനെ ശ്രുതിയുടെ കാലൊക്കെ കാണിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് വന്നിട്ടാ. അപ്പോൾ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കായിരുന്നു. അപ്പോൾ എന്നെ കാണിക്കുന്നത് വേറെ ആരുമല്ല, മായാദേവി എന്ന് പറഞ്ഞൊരു മാഡത്തിനായിട്ട് എന്നെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം കുറച്ചധികം പ്രശ്നമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ കൊണ്ടാട്ടത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇത്തിരി വൈകിയാണ് വരണത്. വേറെ ഒന്നുമല്ല, ഈ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. എനിക്ക് ഞാൻ വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങൾ തെറ്റായിരുന്നെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. കുറേ പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കു ഡോക്ടറെ കണ്ടതിന് ശേഷം ഒന്ന് പറയണം കേട്ടോ എന്തൊക്കെയാണെന്ന്. കാരണം ഞങ്ങൾക്കും ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ ദേ ശ്രുതിയും കണ്ണനും ഞങ്ങളെല്ലാവരും കൂടി മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരുന്ന് കയറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ തന്നെ അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വർത്തമാനം പറഞ്ഞിരിക്കണ്ടാ. ആകെ മൊത്തം ടെൻഷനായിപ്പോയി. ഇന്നത്തെ ദിവസം ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിപ്പോയി. ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാട്ടെ. നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ രണ്ട് വീഡിയോയിൽ ഒരുപോലെ പറയണമെന്ന് പറയരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചിലച്ചില്ല എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിലായിട്ടൊന്ന് പറഞ്ഞു തരണം തക്കുമെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞതേ ഞങ്ങളങ്ങനെ നടന്ന് പോവേണ്ട. എനിക്കാണെങ്കിൽ ആസ്റ്ററിലിരുന്നിട്ട് ഒരു രക്ഷയുണ്ടായില്ല, ഭയങ്കര തണവായിരുന്നു. ശരീരം ഒട്ടും എന്നാ ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ടായില്ല. അതിനുശേഷം ദേ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ പുറത്ത് നിൽക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴിയാറായിട്ടുണ്ടായി, ട്രിപ്പ് കഴിയാറായപ്പോൾ അമ്മനോട് ഞങ്ങൾ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞായിരുന്നു. അമ്മ അവിടെ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. അമ്മ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് കേട്ടോ പാവം വന്ന് നിൽക്കണത്. അമ്മ കുറച്ചധികം നേരം കൊണ്ട് ഒരുപാട് തീതുന്നെന്ന് പറയൂലേ, ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആസ്ട്രയിൽ നിന്ന് പോന്നിട്ടാ. ഹലോ, അപ്പോൾ ദേ ഞങ്ങൾ ആസ്പത്രിയിൽ നിന്നൊക്കെ വന്നിട്ടാ. ആസ്പത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി അല്ലേ? അതെ, രണ്ട് മൂന്ന്. ഇപ്പൊ ആളുദേ ഓണായൊക്കെ വന്നിട്ടുണ്ട്. അതെ, രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും കുറെ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്പത്രി പോയതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണോട്ടോ തക്കു. സ്കാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയണം, കാരണം ഞങ്ങൾക്കും ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നോട്ടാ, നിങ്ങളുടെ അനുഭവത്തിൽ എങ്ങനെയൊക്കെയാണെന്നൊക്കെ. പക്ഷെ ഇതെന്തായാലും ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് ഉച്ചവരെ തകർപ്പം പനിയായിരുന്നു കേട്ടോ. ഉച്ചിരിഞ്ഞിപ്പോൾ ഉച്ചക്ക് വിളിച്ച് ചോദിച്ച് ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒരു ഡോളോ കഴിച്ചോളാം പറഞ്ഞതുകൊണ്ട് കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും പനി ഏകദേശം പഴയതുപോലെ ഞാൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ പഴയതുപോലെ ആയപ്പോഴും വൈകിട്ടായപ്പോഴും വീണ്ടും വന്നത്. അത് തന്നെ സുനിച്ചേട്ടൻ കുറച്ച് മുമ്പ് വിളിച്ചപ്പോ എന്നോട് പറയണേരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ കുഴപ്പമില്ല ഏട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞിരുന്നു, ഏ ഇന്നലെ നീ ഇത് തന്നെ പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വൈകുന്നേരം ആയപ്പോ ഇന്നലെ വൈകുന്നേരം ആയപ്പോ മൊത്തം പ്രശ്നമായിപ്പോയെന്ന് പനിയായിപ്പോയി. അപ്പൊ എന്താണ് ഇതിന്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടക്കിടക്ക് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളിവിടെ അടുത്ത് പോയി ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അപ്പൊ തിരിഞ്ഞു ഞാൻ അമ്മയെ മാത്രം. അപ്പൊ അങ്ങനെ എനിക്ക് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മളിവിടെ അടുത്ത് പോയി മരുന്ന് മേടിച്ച് അത് കഴിഞ്ഞത് ശരിയായി. പിന്നെ സ്കാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്, സ്കാൻ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ബ്ലഡിന്റെ റിസൾട്ടിലൊക്കെ ആണെങ്കിലും എപ്പോഴും ബ്ലഡിന്റെ റിസൾട്ട് വരുമ്പോ എച്ച് ബിയുടെ അളവ് കുറവായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ അയൺ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചാൽ മതി എന്ന് പറയുമെങ്കിലും പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ നമ്മളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇച്ചിരി ബ്ലഡ് എന്തെങ്കിലും കുറവല്ലേ, അതിനിപ്പോ ആ അയൺ ടാബ്ലറ്റ് തരുമ്പോ ചിലപ്പോൾ മുഴുവനൊന്നും ഞാൻ കഴിക്കൂലായിരുന്നു. പകുതിയൊക്കെ മാത്രം കഴിച്ചിട്ട് പിന്നെ ബാക്കി ഫുഡ് കഴിക്കാലോ. ഇതിപ്പോ പകുതിയായി. ആ അപ്പൊ ആകെ കൂടി ബ്ലഡിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പൊ നമ്മൾ ആസ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മായാദേവി എന്ന് പറഞ്ഞ മാഡത്തിനെ കാണിച്ചത്. കാണിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് ഒക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കണ്ട റിപ്പോർട്ട് കണ്ട ഉടനെ തന്നെ പി സി ഒ ഡിയുടെ പ്രശ്നം ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. നേരത്തെ പി സി ഒ ഡിയുടെ ആ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പീരീഡ്സ് റെഗുലറായിട്ട് വരാത്തത്. അപ്പം അത് അതിന് വേണ്ടിയിട്ട് മരുന്ന് എന്തായാലും എടുക്കണം. പിന്നെ നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് തീരെ കുറവാണ് അത്ര, തീരെ കുറഞ്ഞു പോയെന്ന് വെച്ചാൽ തീരെ കുറഞ്ഞു പോയി. അപ്പം തീരെ കുറഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ
തീരെ കുറഞ്ഞു പോയി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കാലിലും വയ്യാതിരിക്കല്ല, അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവൾക്ക് നീക്കാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കൊണ്ട് ബെറ്റർ ആവുമെന്നാണ് പറഞ്ഞേക്കണത്. എന്നാലും പക്ഷെ അവളുടെ കാല് ശരിയായിട്ടില്ല, ഇപ്പം രണ്ടു ദിവസം കൊണ്ട് അവളുടെ കാല് വേദനയൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ്റെ വില കേട്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ എന്തു വിലയുടെ ഇഞ്ചക്ഷൻ, ഇത്രയും വിലയുടെ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പോഴും കണ്ണ പുറകെ വന്ന് നിൽക്കണ്ടായിരുന്നു കേട്ടോ. കണ്ണ് ശ്രുതി ഞാനും കണ്ണ ശ്രുതി അവിടെ ഇരിക്കുകയും ഞാൻ കണ്ണ ചെന്ന് ഫാർമസിയിൽ വന്ന് ചോദിക്കുകയാണ് ചെയ്തത്. കണ്ണ പുറകെ വന്ന് നിന്നപ്പോഴേക്കും ഞാൻ എനിക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റില്ല, എനിക്ക് എന്തോ ഭയങ്കര പ്രശ്നമുള്ള പോലൊരു ഇതായി. പക്ഷേ ശരിക്കിനും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എടുക്കണ്ട എടുക്കണ്ട എനിക്ക് ഇവിടെ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും കണ്ണനും ശ്രുതിയും സമ്മതിച്ചില്ല. അപ്പം തന്നെ അമ്മനെയും സുനിച്ചേട്ടനെയൊക്കെ വിളിച്ച്, അപ്പോൾ അവർ അമ്മയാണെങ്കിലും അപ്പമ്മ വേറെ അമ്മയും കണ്ണനും ഒക്കെ വേറെ രണ്ട് മൂന്ന് പേരോടൊക്കെ അന്വേഷിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തതിന് ശേഷം വല്ല സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ വരുമെന്ന് അറിയാൻ വേണ്ടി വേറെ ഒന്നുമല്ല എടുത്ത ഇഞ്ചക്ഷൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാഴ്ച അയൺ ഗുളിയെ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ആവണേന് പകരം പെട്ടെന്ന് തന്നെ ബ്ലഡിന് വേണ്ടിയിട്ടുള്ളൊരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്തത്. അതൊരു 20 മിനിറ്റ് ഉള്ളൊരു ഇഞ്ചക്ഷൻ ആയിരുന്നു നിങ്ങൾ കണ്ടില്ലേ. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അതല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് മരുന്ന് കഴിച്ചാകുമ്പോഴേക്കും എൻ്റെ ഹാർട്ടിലോട്ടൊക്കെ കയറി പിടിക്കുന്നു. കാരണം പല ഭാഗങ്ങളിലോട്ടും എനിക്ക് ബ്ലഡ് മര്യാദക്ക് എത്തണില്ലായിരുന്നു. അതായിരുന്നു എനിക്ക് ഈ മുട്ട് വേദനയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് വലിയ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം ക്ഷീണമൊക്കെ എൻ്റെ വിചാരം എന്താന്നാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഈ ബ്ലീഡിങ്ങിന് മരുന്ന് കഴിച്ചപ്പോൾ ഞാനത് തുടർച്ചയായിട്ട് ബ്ലീഡിങ്ങിൻ്റെ മരുന്ന് കുറച്ച് റെഗുലർ പീരീഡ്സ് ആവാൻ വേണ്ടി കഴിക്കേണ്ടായി. എൻ്റെ വിചാരം അതാണെന്നാണ്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്, നമ്മൾ അയൺ ഗുളിയൊക്കെ കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കണം. കഴിക്കാത്തതിൻ്റെയും കൂടി കുഴപ്പമാണ്. എന്ന് വെച്ചാൽ അതും കഴിക്കില്ല, നേരെ ചോ ഞാൻ ഭക്ഷണവും കഴിക്കില്ല. എന്ന് വെച്ചാൽ കണ്ണീ കണ്ടതൊക്കെ ഞാൻ കഴിക്കും, എൻ്റെ വിശപ്പ് മാറാനുള്ളത് കഴിക്കും, പക്ഷെ നമ്മുടെ ആരോഗ്യത്തിനുള്ളത് കഴിക്കണുണ്ടായിരുന്നില്ല. എല്ലാവരും അങ്ങനെ ആരോഗ്യം നോക്കി തന്നെ കഴിക്കണം എന്ന് കഴിക്കുന്നല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ആരോഗ്യത്തിനുള്ളത് കഴിച്ചില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അപ്പം അങ്ങനെ അതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സുനിച്ചേട്ടനും അമ്മയും എല്ലാവരും പറഞ്ഞു എടുത്തേ പറ്റൂ, എന്തായാലും ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. എല്ലാവരും കുറച്ച് സമയം കൊണ്ട് വലിയ ടെൻഷനായി. പിന്നെ അങ്ങനെ പെട്ടെന്ന് ആ സിസ്റ്റർ ചേച്ചി വന്നിട്ട് ഞങ്ങളോട് എന്തോ ഒരു ദൈവദൂതനെ പോലെയുള്ള സിസ്റ്റർ ചേച്ചി വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ അത് എടുക്കണം, മോളെ എടുത്തില്ലെങ്കിൽ പ്രശ്നമാവുമെന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഒരു ചെറിയ പനിയുടെ ഇതുണ്ടായെങ്കിലും ഇന്നലെ പകൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പനി ഉണ്ടായിരുന്നെങ്കിലും. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും പനി അങ്ങ് ഭയങ്കരമായിട്ട് കൂടി. ഇന്നിപ്പോൾ ഉച്ച വരെയും പനിയായിരുന്നു, പിന്നെ ഉച്ചക്കൊക്കെ വരെയും കിടക്കൽ തന്നെയായിരുന്നു. അപ്പം ഇന്നിപ്പോൾ വലിയുണ്ട് ഇവിടെ വൈകുന്നേരം. അമ്മ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും, കണ്ണനും ഇങ്ങോട്ട് വരും. സുനിച്ചേട്ടൻ അന്ന് രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും വിലയുടെയൊക്കെ മരുന്ന് കയറ്റിയേക്കണോണ്ട് തന്നെ ശരീരം അത് അധികം അനങ്ങൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരുപാട് ഇതാകണ്ട, ഇപ്പോൾ ആ മരുന്നിനൊന്ന് പിടിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും തന്നിട്ടില്ല. ഫുഡ് കഴിച്ച് തന്നെ ആക്കി എടുക്കാൻ, ഫ്രൂട്ട്സൊക്കെ മാത്രം നാരങ്ങ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് ബ്ലഡിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം, അളവിൽ എങ്ങനെയാണ് വ്യത്യാസം വന്നതെന്ന് നോക്കണം. മാക്സിമം എനിക്ക് വ്യത്യാസം വരുത്തണം, വ്യത്യാസം വരുത്തില്ലെങ്കിൽ വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റൂല നമുക്ക്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഡോക്ടറിൻ്റെ അടുത്ത്, കഴിഞ്ഞ ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഉണ്ടായ കാര്യം. അപ്പം എന്നോട് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങളോടും സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കാനിങ് പറയുമ്പോൾ സ്കാനിങ് എടുക്കുക, അതിൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് ആണെങ്കിലും ഉടനടി കൊണ്ടുപോയി കാണിക്കാം. ഞാനിവിടെ റിസൾട്ട് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ട് ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാൻ നിന്നത്. എന്ന് വെച്ചാൽ കുറച്ച് അലസത എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, കുറച്ചധികം അലസത. എന്നു വെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടേ, അത് നമ്മളത് പൈസ കൊടുത്ത് റിസൾട്ട് മാത്രം എടുത്തുണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കാണിച്ച് അത് ഡോക്ടറെ ഉറക്കാണ്ട് ഉറപ്പ് വരുത്തണ്ടേ. ഞാൻ പിന്നെ പോവാം നാളെ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഇട്ടിട്ടിട്ട് ഇച്ചിരിയുടെ കുഴമ്പനായി. അപ്പം അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പം ഒന്ന് ബെറ്ററായി വരണം. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ഒന്നും തൊടാറൊന്നുമില്ലെന്ന് അങ്ങനെ അതൊന്നും ചോറാണ് ഇഷ്ടമല്ല അങ്ങനെ. അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ഒരു ഇതാണ്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുക, അതിൻ്റെ കഴിക്കാൻ പറയുന്ന മരുന്നുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കഴിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയാവും അല്ലേ. സുതപ്പനൊക്കെയും ഭയങ്കര ടെൻഷനായി. സുധുവിനോട് സുധു പിന്നെ മിണ്ടാട്ട് ഇതായി പോകും, കാരണം ഞങ്ങൾ രണ്ടും കൂടി ആയതുകൊണ്ട് എനിക്ക് ഞാനിങ്ങനെ ക്ഷീണിച്ച് ഇന്നലെയൊക്കെ തളർന്ന് കിടക്കണണ്ടായിട്ട് സുധുവിനൊക്കെ ഭയങ്കര എന്താ ഭയങ്കര വിഷമം വരുന്നു. ഇന്നിപ്പോൾ വന്നപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നത് ഇന്നിപ്പോൾ എഴുന്നേറ്റൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോൾ എന്താവും എന്നൊക്കെ ചോദിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു.
അപ്പൊ ഞാൻ വീഡിയോ വലുതായിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോകണുള്ള അപ്പൊ ബാക്കി എല്ലാവരോടും പറയുന്നതാണ് ഇതായിരുന്നു കാരണം കേട്ടാ. അപ്പൊ ബ്ലഡിന്റെ ലെവല് കുറഞ്ഞു പോയതാണ്, ബാക്കി പി സി ഒഡിയുടെ കാര്യങ്ങൾക്ക് മരുന്നെടുത്താൽ മതി. അപ്പൊ ബ്ലഡ് ഇനി ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും മാക്സിമം കൂട്ടി കൊണ്ടുവന്നേ പറ്റൂ, ഫുഡ് കഴിച്ച്. മരുന്നെടുത്ത് കൂട്ടാൻ പറ്റൂല, ഫുഡ് കഴിച്ച് തന്നെ കൂട്ടണം. അപ്പൊ അതിന്റെ പരിശ്രമത്തിലാണ്. അപ്പൊ ദേ വൈകുന്നേരം സുധുവിനെ കാത്ത് ഇത്രയും നേരം ഇരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് വൈകുന്നേരം സുധു വന്നിണ്ടാവുന്നുണ്ടാന്ന് നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അമ്മയും കണ്ണനും വന്നിണ്ടാന്ന് നോക്കിയിരിക്കും. സുൻചേട്ടനെ നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ. അത് പക്ഷേ സുൻചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഉറങ്ങണമെന്ന് ഓർത്ത് കുറേ സമയം വിളിക്കാതിരിക്കും. അമ്മയാണെങ്കിലും തുരുതര വിളിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രുതി കണ്ണൻ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സമാധാനം ഞാൻ കിടത്തി തോന്നുന്നു, കുറച്ച് സമാധാനം ഞാൻ കിടത്തിയെന്ന് എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ അവർ അത്രയും ആദ്യം പിടിച്ച, അപ്പം ആരും ഇങ്ങനെ ആരെയും ആദ്യം പിടിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതെ മരുന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കഴിക്കുക, ഭക്ഷണവും വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.